ഉദാലകൻ വീണ്ടും പറയുന്നു എന്തുകൊണ്ടാണ് ഇതിനെ ഇപ്പം ആത്മാവ് എല്ലായിടത്തും ഉണ്ട് എന്തുകൊണ്ട് അതിനെ അറിയുന്നില്ല ഈ ഉദാഹരണം വളരെ എല്ലാ ഉദാഹരണങ്ങളും വളരെ കേമ ഈ മൂന്നാം ഇവിടെ വീണ്ടും ഉദ്ധരിക്കുന്ന ഈ ഒരു ഉദാഹരണം വളരെ ഒരു എന്താ ഹൃദയസ്പർശിയായിട്ടുള്ള ഹൃദയസ്പർക്ക ഒരു ഉദാഹരണം അതിൽ കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ പറയുന്നത് ഈ തത്വമസി മഹാവാക്യം ബോധിക്കുന്നതിൽ നിന്ന് വിട്ട് അതിന് കുറേ കാര്യങ്ങളും കൂടെ നമ്മളോട് പറയാനുണ്ട് പരിസ്ഥിതിവാദികളൊക്കെ ഇതൊക്കെ ഒന്ന് ഓർത്തു വയ്ക്കുന്നത് നല്ലതാണ് അവർക്ക് ഉദ്ധരിക്കാനൊക്കെ ഏറെ സഹായിക്കും എന്ന് പറയാം എന്തായിരുന്നു നമ്മുടെ ഋഷീശ്വരന്മാരുടെ സങ്കല്പങ്ങൾ എന്നൊക്കെ നമുക്കറിയാം നോക്കാം

यो मध्ये अब्याहन्याद्वेद् यो अग्रे अब्याहन्याद्वेद स एष जीवेन स एष जीवेन आत्मना अनुप्रभूदम्

द्वितीयां जहादिं सां द्वितीयां जहादि अधुष्यं जहा तृतीयां जहादि अधु्यदिं सर्वं जहादिष्यदिं सर्वं जहादि सर्वशुष्यदी ඒව මේව කළු සෝම්යා විද්ධි ඉදිහෝවාච ජීවා පේතම්වා වකිලා ඉදම්රියදේන ජීවෝ මරියත ඉතිී සයේෂ අනිහා අයිදදාත්ම මිදම් සර්වම් තත්සත්්‍යම් සආත්මාං තත්ව මසිශ්වේතකේතුෝ ඉදිී भूय एवमा विज्ञापयतु इति भूय एवमा भगवान विज्ञापयतु इति तदा सोम्येदि होवाच अस्य सोम्या महदो वृक्षस्य हा प्रयोग तने न महदो वृक्षस्य ഈ മഹത്തായ വൃക്ഷത്തിൻ്റെ പടുമരം എന്നല്ല നമ്മളൊക്കെ വൃക്ഷങ്ങൾക്ക് പേര് പറയുക അങ്ങനെയാണല്ലോ ഈ പടുമരത്തിൻ്റെ മഹതഹാവൃക്ഷസ്യ ഏതോ ഒരു വൃക്ഷത്തെ കാണിച്ച് പറയുകയാണ് അസ്യ മഹതഹ വൃക്ഷസ്യ എന്താണ് ഇതിൻ്റെ മഹാത്മ്യം നിന്നെയും എന്നെയും കോർത്തിണക്കിയത് ഇവനാണ് എന്ന് പറയുക പ്രാണനിലൂടെ പ്രാണനെന്ന തന്തുവിലൂടെ പ്രഥമ പ്രഥമപ്രാണനിലൂടെ കേമനായിട്ടുള്ള പ്രാണൻ നമുക്കുള്ള ഊർജം അല്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള ആ പ്രാണനെ പ്രദാനം ചെയ്യുന്ന വൃക്ഷം എന്തുകൊണ്ടും മഹത്തരമാർന്നതാണ് എന്ന് പറയാം ആ മഹതഹ വൃക്ഷസ്യ ഈ മഹത്തായ വൃക്ഷത്തിൻ്റെ യഹ യാതൊരുവനാണോ മൂലേ അബ്യാഹന്യാ മൂലഭാഗത്ത് അടിഭാഗത്ത് അബ്യാഹന്യാ മുറിവേൽപ്പിക്കുന്നത് എങ്കിൽ അതിനെ മുറിവേൽപ്പിക്കുകയാണെങ്കിൽ വെട്ടുകയാണെങ്കിൽ ജീവൻ സ്രവ ജീവൻ അതിൽ നിന്ന് സ്രവിക്കും കണ്ടിട്ടില്ലേ അല്ലേ വിട്ടുന്ന സമയത്ത് ജീവൻ സ്രവ നമ്മൾ റോസിൻ്റെയൊക്കെ പനിനീരിൻ്റെയൊക്കെ കൊമ്പ് കൊണ്ടുപോയി കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് പിടിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി എന്താ ചെയ്യുക ഉണങ്ങി എന്ന് സംശയമായി അപ്പോൾ പിന്നെ ഒന്ന് വരണ്ടി നോക്കും ചിലരുണ്ട് അതൊന്ന് എടുത്തു നോക്കും അപ്പോഴാണ് അയ്യോ വേര് വന്നിട്ടുണ്ടായിരുന്നു കുഴിച്ചിട്ടു ഒരാഴ്ച കഴിഞ്ഞപ്പം വീണ്ടും സംശയം ഒന്നുകൂടെ പൊക്കി അപ്പോഴും വേര് വരുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ വേരിനെ ഇല്ലാണ്ടാക്കും ഒരു സംശയമാണ് ഇവിടെ പറയുന്നു അടിഭാഗത്ത് മുറിവേൽപ്പിക്കുമ്പോൾ ജീവൻ സ്രവേദ് ജീവൻ ഒഴുകുന്നു യ യഹ യാതൊരുവൻ മധ്യ അബ്യാഹന്യാദ് അതിൻ്റെ നടുക്ക് മധ്യഭാഗത്ത് മുറിവേൽപ്പിക്കുമ്പോഴോ ജീവൻ സ്രവയേത് ഇനി യഹ അഗ്രേ അബ്യാഹന്യാദ് ഏറ്റവും മുഗൾ ഭാഗത്ത് മുറിവേൽപ്പിക്കുന്നുവെങ്കിലോ ജീവൻ സ്രവയേത് ജീവൻ ഒഴുകും എന്ന് പറയാം അതിൻ്റെ ആ കറ അങ്ങനെ ഒഴുകും അടിഭാഗത്തായാലും മധ്യഭാഗത്തായാലും മുഗൾ ഭാഗത്തായാലും അല്ലേ നമ്മളൊക്കെ വീട്ടിൻ്റെ ഏറ്റവും മുകളിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടോറുണ്ടല്ലോ അല്ലേ ഇതിൻ്റെയൊക്കെ ആ സംവിധാനം ഒന്നലോചിച്ച് നോക്ക് ഏറ്റവും അടിത്തട്ടുന്ന അതിൻ്റെ വേരുകളൊക്കെ എത്ര അടിത്തട്ടില്ല അല്ലേ അവിടെ നിന്ന് ആ ജലത്തെ ജലത്തെ കൊണ്ടുപോയിട്ട് ഏറ്റവും മുകളിലെത്തിക്കുന്ന സംവിധാനം എന്താണ് ഇതിൻ്റെ ടെക്നോളജി ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ ഇളനീര് കുടിക്കുമ്പോൾ ആലോചിച്ചിട്ടുണ്ടോ കരിക്ക് കുടിക്കുമ്പോൾ എങ്ങനെയാണ് ഇത് കൃത്യമായിട്ട് എത്തിക്കുന്നത് എന്ന് ഇത്ര ഒരു ഫിൽട്ടറിംഗ് ആണല്ലേ എന്നിട്ടതിന് കുറച്ച് മധുരം ഇല്ലെങ്കിൽ ആ കരിക്കുകാരനെ കുറ്റം പറയാതെ തരുന്നവനെ അവൻ എന്നെ പറ്റിച്ചു വന്നു നിങ്ങൾക്കത് മതി എന്ന് നിശ്ചയിച്ചിട്ടുണ്ട് ജീവൻ ശ്രവയേതു ആ ജീവൻ ഏറ്റവും മുകളിലും മധ്യഭാഗത്തും അടിഭാഗത്തും ഉണ്ട് മുറിവേൽപ്പിച്ചു കഴിഞ്ഞാൽ അറിയാം ഇനി പറയണു യഹ ആ സേഷ സയേശ എന്ന് പറഞ്ഞാൽ ഈ വൃക്ഷം ജീവേന ആത്മന അനുപ്രഭൂത ജീവേന ജീവരൂപനായിട്ടുള്ള ആത്മന ആത്മാവിനാൽ പറഞ്ഞു കൊടുക്കുക ജീവരൂപം സസ്യങ്ങളിൽ വൃക്ഷം വൃക്ഷങ്ങളിൽ ജീവരൂപമാണ് ആത്മാവ് കൈക്കൊണ്ടിരിക്കുന്നത് എന്നിട്ടോ അനുപ്രഭൂത അത് സർവത്ര വ്യാപിക്കപ്പെട്ടവനായിട്ട് ഇതിലേക്ക് ഓരോ പ്രയോഗങ്ങളുണ്ട് അതിക്യമായിട്ടുള്ള പ്രയോഗം പേബീയമാനഹ മോദമാനഹ തിഷ്ടതി അടിവരയിടേണ്ട പ്രയോഗ പേബീയമാനഹ മോദമാനഹ തിഷ്ടതി പേബീയമാനഹ എന്ന് പറഞ്ഞാൽ ജലം കുടിക്കുന്നവനായിട്ട് മോദമാനഹ എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുന്നവനായിട്ട് തിഷ്ടതി നിലനിൽക്കുന്നു വൃക്ഷങ്ങൾ ജലം കുടിച്ചുകൊണ്ട് സന്തോഷവാനായിട്ട് നിലനിൽക്കുന്നു വൃക്ഷങ്ങളുടെ വികാരത്തെ കണ്ട ഋഷി സന്തോഷം സന്തോഷമെന്നത് വികാരമാണ് വൃക്ഷങ്ങളുടെ വികാരത്തെ ആ സ്പന്ദനത്തെ അറിഞ്ഞ ഋഷിയുടെ മനസ്സ് ഒന്ന് ഒന്ന് ധ്യാനിക്കൂ നിങ്ങൾ അച്ഛൻ മകനോട് അച്ഛൻ മകന് പഠിപ്പിച്ചു കൊടുക്കുന്നല്ലേ എന്തൊക്കെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ സങ്കടം എന്താണെന്നറിയോ നിങ്ങൾ എന്ത് വിചാരിച്ചാലും സ്വാമിക്ക് പ്രശ്നമില്ല പണ്ടൊരു അച്ഛൻ മകൾക്കൊരു കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു അതൊക്കെയാണ് നമ്മൾ വലിയ സ്കൂളിൽ വലിയ കെ പഠിച്ചത് ആരെയും ഇതാക്കിയിട്ട് പറയല്ല നമ്മൾ ഈ കത്തൊക്കെ വായിച്ചിട്ടും ഉണ്ട് അപ്പം അതി പോലെ ഇന്നും ഇഡലിയായിരുന്നു ഇന്ന് ചട്ടിണിക്ക് എന്താ കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നു എന്നോ എഴുത്ത് നല്ലത് തന്നെ ഇരിക്കട്ടെ പക്ഷേ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടോ സ്കൂളിൽ ഒരച്ഛൻ മകന് കൊടുക്കുന്ന ഈ വിദ്യ പഠിക്കേണ്ടതാണോ ആലോചിക്കൂ ഇത്രയോ നൂറ്റാണ്ടുകൾ കപ്പുറത്ത് വൃക്ഷങ്ങളുടെ ഇതാ ഇവിടെ എഴുതി വച്ചിരിക്കുന്ന മൂലമന്ത്രം നമ്മളിങ്ങനെ വെറുതെ പറഞ്ഞിട്ട് ഋഷിക്ക് ഋഷിയെ ഋഷിക്ക് ഒരു കയ്യടി കൊടുക്കാൻ വേണ്ടിയിട്ടല്ല പേ പീയമാനഹ മോദമാനഹ തിഷ്ടീ എന്ന് പറഞ്ഞ ഋഷി വൃക്ഷങ്ങള് പാപജന്മല്ല അങ്ങനെ ചിലരൊക്കെ പറയുന്നുണ്ട് വൃക്ഷം പാപായിട്ട് ഒന്നുമില്ല സന്തോഷമായിട്ട് അവൻ നിലനിൽക്കുന്നു വൃക്ഷങ്ങൾ പോലും ശ്വേതകേതോ ഇവിടെ സന്തോഷമായിട്ട് നിലനിൽക്കുന്നു നമ്മൾ വിചാരിക്കേണ്ട ശാപം കിട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയെന്ന് അവർക്ക് നമ്മൾ നടന്ന് പോകുമ്പോൾ തോന്നും കഷ്ടം പാപം അതെ ഇത്രയും നല്ല ജന്മം ഉണ്ടായിട്ട് മോതമാനഹ ആരോട് ഒരു അലലും അലട്ടും ഒന്നുമില്ല അതാണ് വൃക്ഷങ്ങളുടെ ആ മഹത്വം അല്ലേ വെട്ടുന്നവനും തണലേകുന്ന വൃക്ഷത്തെക്കുറിച്ചൊരു കഥ കേട്ടിട്ടുണ്ട് അത് അതിഗംഭീരായിട്ടുള്ള കഥ അതങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല അത് വായിക്കണം കരഞ്ഞു പോകുമെന്ന് പറയാം വൃക്ഷവും ഒരു കുട്ടിയും തമ്മിൽ സ്നേഹത്തിലാവുന്നത് പ്രണയത്തിലാവുന്നത് ആ കുട്ടിക്ക് എല്ലാം വൃക്ഷം കൊടുക്കുന്നത് വലുതായി വരുമ്പോൾ വൃക്ഷം കുട്ടി ചോദിക്കും നിൻ്റെ കയ്യിൽ എന്തുണ്ട് അപ്പോൾ അത് പറയും നീ എൻ്റെ മുകളിൽ നീ പണ്ട് എൻ്റെ ചുറ്റും ഓടിക്കളിക്കാൻ വരുമായിരുന്നല്ലോ നീ എന്താ ഇപ്പം വരാത്തത് എനിക്ക് നിന്നോടൊപ്പം കളിക്കാനൊന്നും സമയമില്ല കാരണം ഞാൻ വലുതായി എനിക്ക് കാശു വേണമെന്ന് പറയാം നീ ഇതാ എൻ്റെ മാമ്പഴം കണ്ടോ നീ ഇത് മുഴുവൻ എടുത്തോ എന്നിട്ട് കൊണ്ടുപോയി പട്ടണത്തിൽ കൊണ്ടുപോയി വിൽക്കും എന്നിട്ട് കാശുണ്ടാക്കാൻ അപ്പോൾ അവൻ കയറി കൊമ്പുകളൊക്കെ ഒടിച്ച് ആ മാമ്പഴം മുഴുവൻ ശേഖരിച്ചിട്ട് പട്ടണത്തിൽ കൊണ്ടുപോയി വിൽക്കുന്ന പിന്നെ അവനെ കാണാനേ ഇല്ല കുറേ കഴിഞ്ഞ് കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പം പിന്നെയും കണ്ടുവന്നാ അപ്പം ചോദിക്കും ആ അവൻ വളർന്നു വളർന്നു പോയി അപ്പോൾ ഇവൻ പറയും വൃക്ഷം പറയുന്നുണ്ട് ഓ നീ വളർന്നുവല്ലോ എന്ന് എനിക്ക് നിൻ്റെ എന്താ ഈ ശൃംഗാരം അല്ലെങ്കിൽ പുന്നാരം ഒന്നും കേൾക്കാൻ സമയമില്ല എന്ന് പറയാം എനിക്ക് കാശ് വേണം അപ്പം വൃക്ഷം അവസാനം എന്നോട് പറയുന്ന എന്നെ തന്നെ എന്നെ എൻ്റെ ഈ തടി നീ മുറിച്ചെടുത്തോളാൻ എന്നിട്ട് കൊണ്ടുപോയിക്കോളാൻ പറയുക അങ്ങനെ അവൻ മുറിക്കുന്നതാണ് എന്നിട്ട് ആ കുറ്റിയായിട്ട് ആ വൃക്ഷം വീണ്ടും അവനെ കാത്തു നിൽക്കുന്നതാണ് എന്നിട്ട് ആ കുറ്റിയും പിഴുതെറിയുന്നതാണ് ഒരു കഥയുണ്ട് വളരെ എന്താ നമ്മളെ ടച്ച് ചെയ്യുന്ന കഥ കാരണം നമ്മൾ ചെയ്യുന്നത് അതാണത്രേ അല്ലേ ചെറിയ ചെറിയ ഒരു ഒരു എന്തെങ്കിലുമൊക്കെ തോന്നുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ ഒരു ഓട് പൊട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് അതുവരെ നമുക്ക് എല്ലാം തന്നതിനെയൊക്കെ എത്ര പെട്ടെന്നാണ് നമ്മൾ ഒരാളെ വിളിച്ചിട്ട് വെട്ടി അങ്ങോട്ട് കൊണ്ടുപോയിക്കോളാൻ പറയുന്നത് അല്ലേ നിങ്ങൾ ഇത് ജീവൻ ഇതിൽ എന്നോ അതങ്ങനെ സന്തോഷമായിട്ട് എന്നോ സന്തോഷമായിട്ട് നിലനിൽക്കുന്ന ഒരു ജീവനെയാണ് നമ്മൾ വെട്ടി വെട്ടിമാറ്റുന്നതെന്നോ ഇതല്ലേ നമ്മൾ പഠിപ്പിക്കേണ്ടതില്ലേ ഇവിടെ ഋഷി പറയുന്നു അവൻ സന്തോഷമായിട്ട് ജലമൊക്കെ കുടിച്ച് അവൻ സന്തോഷമായിട്ട് നിലനിൽക്കുന്നു അടുത്ത തുടർന്ന് പറയുന്നത് വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക അസ്യ ഈ വൃക്ഷത്തിൻ്റെ ഇങ്ങനെയുള്ള വൃക്ഷത്തിൻ്റെ ഏകാം ശാഖാം യജ്ജീവ ജഹാദി ഒരു ശാഖയെ മുറിച്ചു കഴിഞ്ഞാൽ ആ ശാഖയിൽ നിന്ന് എന്തുണ്ടാവും ജീവ ജഹാദി ജീവൻ വിട്ടുപോയി വിട്ടുപോയിക്കഴിഞ്ഞാൽ അതസാ ശുഷ്യതി അത് ആ ശാഖ ശുഷ്യതി ശോഷിക്കും അതിൽ നിന്ന് അതിൽ പിന്നെ ജീവൻ ഉണ്ടാവില്ല ഇനി ദ്വിതീയം ജഹാദി രണ്ടാമത്തെ കൊമ്പിൽ നിന്ന് ആ ജീവൻ പോവുകയാണെങ്കിലോ അതസ ശുഷ്യതി അത് തൃതീയം ജഹാദി മൂന്നാമത്തെ കൊമ്പിൽ നിന്നും അത് വിട്ടുപോകുമ്പോഴോ ജീവൻ അതസ സുഷ്യതി സർവം ജഹാദി വൃക്ഷത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടുപോകുന്ന സമയത്തോ സർവ ശുഷ്യതി പൂർണ്ണമായിട്ട് നശിക്കുന്നു വൃക്ഷത്തിന്റെ നാശം സമൂലനാശമെന്ന് സർവ ശുഷ്യതി എന്ന് ഉപനിഷത്ത് പറഞ്ഞിരിക്കുന്നു വൃക്ഷത്തിന്റെ ഒരു ശാഖയിൽ നിന്ന് ജീവൻ പെട്ടുപോകുമ്പം ആ ശാഖയുടെ നാശവും ഒരു വൃക്ഷം സമൂലമായിട്ട് പോകുന്ന സമയത്ത് സർവനാശമായിട്ട് അതിനെ അങ്ങനെയും കൂടെ വ്യാഖ്യാനിക്കാൻ തോന്നുന്നു സമൂലനാശം അപ്പൊ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തിനാ എന്താ അറബിക്കടലിൽ മഴ പെയ്യുന്നത് അവിടെ വൃക്ഷം ഉണ്ടായിട്ടാണോ എന്ന് ആരോ ചോദിച്ചു അത്രേ പണ്ട് അതുകൊണ്ട് കാട്ടിലെത്ര വൃക്ഷങ്ങൾ വേണമെങ്കിലും മുറിക്കാം എന്നാണ് കുഴപ്പല്ല ഇന്ന് കാടൊന്നുമില്ല എന്നിട്ട് ഇന്നിപ്പ നമ്മളിങ്ങനെ വെച്ച് പിടിപ്പിക്കണോ അതുകൊണ്ട് ഈ ഇരിക്കുന്നവരൊക്കെ ഈ ഉപനിഷത്ത് കേട്ട് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഏതെങ്കിലും പറമ്പിൽ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും വൃക്ഷങ്ങൾ നടു ഒരു വൃക്ഷങ്കിലും നട്ടാൽ ദശപുത്രോ സമ ഏക വൃക്ഷ എന്നാണ് പത്ത് പുത്രന്മാർക്ക് സമ ആണ് അത്ര ഒരൊറ്റ വൃക്ഷം ഹിമാലയത്തിലൊക്കെ പോകുമ്പോൾ കാണാം വൃക്ഷങ്ങളുടെ വലുപ്പവും അതിനെയൊക്കെ ആരാ നട്ട് വളർത്തിയിരിക്കുന്നത് കേദാറിലേക്കൊക്കെ പോകുമ്പോൾ കാണാം അളകനന്ദയുടെ അടിയിൽ നിന്നിങ്ങനെ തുടങ്ങുന്നതാണ് എന്തൊരു ഓർഡറിലാണ് ഇങ്ങനെ ഇരിക്കുന്നത് നമ്മൾ ആരെങ്കിലും അവിടെ നിന്ന് കടത്താൻ ഒരു വകുപ്പും ഇല്ലാത്തതുകൊണ്ടാണ് വണ്ടി പോവാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ അതെ എന്നോ കൊണ്ടുപോയിട്ടുണ്ട് പറ്റാത്തതുകൊണ്ടാണ് സർവനാശത്തെ വേറൊരു വിധത്തില് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കണം ഇനി തുടർന്ന് പറയുകയാണ് ഏവമേവ കലു സൗമ്യ ഇപ്രകാരമാണ് ഇപ്രകാരം കുട്ടി നീ അറിഞ്ഞുകൊള്ളു ധരിച്ചോളൂ എന്താ നീ അറിയേണ്ടത് ജീവാഭേദം ഇതം വാവകില ജീവാഭേദം ജീവൻ വിട്ടുപോകുന്ന ഇതിനെ ഇത ഈ ദേഹം മാത്രമാണ് മിയതെ മരിക്കുന്നത് ജീവേന ജീവേന ജീവേ ന മൃതേ ഇതി ജീവൻ മരിക്കുന്നില്ല ജീവൻ വിട്ടുപോകുന്ന ആ ജഡമായിട്ടുള്ള ശരീരം ഉണ്ടല്ലോ അതിനാണ് മരണം അല്ലാതെ ജീവന് മരണമില്ല എന്നും പറയാ വൃക്ഷത്തിൻ്റെ നാശം സർവനാശമാണ് അതേ സമയത്ത് നീ ഈ സത്യവും കൂടെ അറിഞ്ഞോളണം സർവനാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിന് നാശമുണ്ടോ ഇല്ല നമ്മുടെയൊക്കെ നാശമായിരിക്കും ബാക്കിയുള്ളവരുടെ എല്ലാം നാശം ആത്മാവിന് എന്ന് പറയാം അതെന്താണ് തത് തത് സത്യം സ ഏഷ അണിമ ഐതാത്മ്യം ഇതം സർവം ഹേ ശ്വേതകേതോ തത്വമസി അത് നീയാകുന്നു ഈ കാര്യം പറഞ്ഞ അച്ഛനോട് വീണ്ടും എന്താണ് കുട്ടി പറയുന്നു വീണ്ടും ഉപദേശിച്ചു തരൂ അച്ഛൻ ഉപദേശിച്ചു കൊടുക്കണം അടുത്തതാണ് ഇതിലെ തത്വമസി മഹാവാക്യത്തിലെ ഏറ്റവും പ്രസിദ്ധമായ നന്നായി എന്താ പറയുക ശ്വേതകേതുവിനെ അല്ലെങ്കിൽ അത് കേൾക്കുന്ന എല്ലാവരെയും നന്നായി സ്പർശിച്ചിട്ടുള്ള ഉദാഹരണം വളരെ പ്രസിദ്ധമായിട്ടുള്ള ഈ ഒരു ഉദാഹരണത്തെ പലരും എടുത്ത് ഉദ്ധരിക്കാറുണ്ട് പലപ്പോഴായിട്ട് പല ആചാര്യന്മാരും ഇതാണ് ഇതിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഉദാഹരണം പരീക്ഷയ്ക്ക് വരുന്നതാണ് പ്രത്യേകം എഴുതി വെച്ചോളൂ എന്ന് നിഗ്രോധബലം നിഗ്രോധബലം ഇതി ഇതി ഭഗവ ഇതി

බගවඉදිී භගව ඉදිී ආසම් ඒකා බිද්ධනීදීං ආසාම් ඒක බින්ධීදී බිා බගවාන ඉදරනද බින්නා භගව ඉදිී බින්නා භගව ඉදිීන් කිමත්‍රපශ්්‍යදීන් किमत्र पश्यति न किञ्जन भगव इति न किञ्जन भगव इति तं होवाच तं होवाच यं वै सोम्यां यं वै सोम्यम् एतम् अणिमानं एतम् अणिमानं न निभालयसा ननिबालयस एतस्य वै सौम्य एष अनिमनह सौम्य एष अनिमनह सौम्य एष अनिमनह एवम महान्य तिष्ठति एवम महान्य क्रोधतिष्ठति सौम्येदी සයේෂ අනිමා අයිදතාත්ම මිදම්සරවම් තත්සත්‍යම් සආත්මා තත්ත්ව මසිශ්වේත කේතුෝ. ඉදිභූය ඒවමා භගවාන් විඥාපයතු ඉදිී තදා සෝම්මීති හෝවාචා. അനന്തരം ഈ ശ്വേതകേതുവിനോട് ഉദാലകൻ ഒരു പരീക്ഷണത്തെ പ്രാക്ടിക്കലാണ് പ്രാക്ടിക്കൽ ക്ലാസ്സാണ് ഇതുവരെ ബുദ്ധിപരമായിട്ടുള്ളതായിരുന്നു പ്രാക്ടിക്കലായിട്ട് കൊടുക്കുക അവനോട് പറഞ്ഞു നിഗ്രോധബലം ആഹര ഇതി നിഗ്രോധബലം എന്ന് പറഞ്ഞാൽ ആലിൻ്റെ പഴം ഇപ്പം പഴുത്ത് നിൽക്കുന്ന സമയമാണ് ഇപ്പം പോയാൽ കിട്ടും ആരാണ് ഇത് കാണാത്തതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ചിന്മയ മിഷനിലേക്ക് വന്നാൽ മതി അവിടെ ഇപ്പം ഉണ്ട് രണ്ട് തരത്തിലുള്ള ആലുണ്ട് നരയാലും നിരയാലും പേരാലും രണ്ടിനും ഈ പഴമുണ്ട് എന്ന് പറയാം ഇതിൽ അരയാലിൻ്റെ ഈ അരയാല് പേരാൽ ഏതാലിനു വേരി ഇറങ്ങുന്ന ആലിനെ എന്താ പറയുക അരയാൽ മറ്റത് പേരാൽ അമ്പലത്തിൽ തറകെട്ടി നിൽക്കുന്നില്ല അല്ലേ അതരയാലാണ് കൃഷ്ണന് ഏത് ഇലയിലാണ് അരയാൽ ഇലയിലല്ലേ അല്ലേ ഇലയിലല്ലല്ലോ അരയാലല്ല അതിൻ്റെ പഴം കണ്ടിട്ടുണ്ടോ ചെറുത് വളരെ ചെറിയ പഴാണ് അവനോട് പറഞ്ഞു ഒരു പഴം എടുത്തു വാ കുട്ടിന്ന് ഏത് ഫലം ഈ അരയാലിൻ്റെ ഒരു ഫലത്തെ കൊണ്ടുവരാൻ പറഞ്ഞു ആഹാര ഇതി ആഹാരമെന്ന് പറഞ്ഞാൽ അത് കഴിക്കാനല്ല അതിനെ എടുത്തു കൊണ്ടുവരൂ ശേഖരിച്ചു വരൂ ഇതം ഭഗവ ഇതി അച്ചാ ഇതാ അച്ചാ എന്നല്ല ഭഗവൻ പഠിപ്പിക്കുന്ന ഗുരുവാണേ ഭഗവൻ ഇതാ കൊണ്ടുവന്നു അവനോട് പറഞ്ഞു ഇതി അതിനെന്ത് ചെയ്യൂ ഛേദിക്കൂ മുറിക്കൂ കൂട്ടി അതിനെ എന്നിട്ടോ ഭിന്നം ഭഗവ ഇതി അച്ചാ ഞാനിതാ മുറിച്ചു കിം അത്ര പശ്യസി ും എന്ത് അത്ര അവിടെ പശിയസി കാണുന്നു മുറിച്ചു ഭാവന കൊണ്ട് മുറിക്കൂ നിങ്ങൾ ഇല്ലെങ്കിൽ ഇത് ഒന്ന് ചെയ്യണേ ഇതൊന്ന് ബോധിക്കാൻ വേണ്ടിയിട്ടൊന്ന് ചെയ്യണം എന്ന് പറയാ മുറിച്ചു എന്താ കാണുന്നത് അവിടെ അവിടെ ഞാൻ കാണുന്നു എന്താണ് അന്യ ഇവ ഇമാ ധാനാ ഭഗവൈദീ ഇതേ അച്ഛ ചെറിയ ചെറിയ അണു അണ്യ ചെറുത് എന്താ അരി അരി അരിയായിട്ടുള്ള കുറേ വിത്തുകളെ ഞാൻ കാണുന്നു ശരി അതിൽ നിന്ന് ഏകാബിന്ധി ഇതേ അതിൽ നിന്ന് ഒന്നിനെ എടുക്കുമോനെ എന്നിട്ട് മുറിക്കൂ അതിനൊന്നിനങ്ങോട്ട് എടുക്കണമെങ്കിലോ ഒരു സൂചിയോ പിന്നോ അങ്ങനെ എന്തെങ്കിലും വേണം എന്നാൽ കിട്ടും കുറച്ച് മച്ചയൊക്കെ ആയിട്ട് ആ ഒരു പശ പോലെ ഉണ്ടാവും അതിൽ നിന്ന് ഒന്നിനെ ഒന്നിനെങ്ങോട്ട് എടുക്കുക എന്നിട്ട് ആ ഒന്നിനെ മുറിക്കാൻ പറഞ്ഞു അവനോട് മനസ്സുകൊണ്ടൊന്ന് മുറിച്ചു നോക്കൂ മുറിച്ചു എന്നിട്ട് അവനോട് ചോദിച്ചു കുട്ടി ഹേ കുഞ്ഞേ അങ്ക ആസാം ഏകാ ബിദ്ധി ഒന്നിനെ എടുത്ത് മുറിക്കൂ ഭിന്നം ഭഗവ ഇതി ഞാനിതാ മുറിച്ചു കിം അത്ര പശ്യസീതി നീ അവിടെ എന്താ കാണുന്നത് ന കിഞ്ചന ഭഗവ ഇതി അച്ഛ ഞാനിപ്പോൾ ഒന്നും കാണില്ല അവൻ്റെ നേത്രങ്ങൾക്കൊന്നും പിടികിട്ടുന്നില്ല ഈ അമ്മമാരെ കുട്ടികളെ ഇടയ്ക്ക് ഇവിടെ വാന്ന് പറയും എന്നിട്ട് വിളിച്ചാൽ അവർ മടിയിൽ കിടത്തും എന്നിട്ട് പറയും ഇന്നെ തലയിൽ മുഴുവൻ പേന ഉണ്ട് ഈരുണ്ട് എന്നൊക്കെ പറയും ഏയ് എൻ്റെ തലയിലൊന്നും ഇല്ല എന്ന് പറയും എന്നിട്ട് തലയിൽ ഇങ്ങനെ കൈ ഓടിച്ച് 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 ആ ഇതാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരെണ്ണത്തിന് ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചു ഇങ്ങനെ നഖത്തിൽ വെച്ച് അവരിങ്ങനെ ടിക്ക് എന്ന് പറഞ്ഞ് പൊട്ടിക്കും എന്നിട്ട് എവിടെ നോക്കട്ടെ കാണാനില്ല അവിടെ എന്തെങ്കിലും ചിലപ്പം കുറച്ച് വലിയ പേന ആണെങ്കിൽ കാണും ഈര് എന്ന് പറയുന്ന സാധനമുണ്ട് ഒരു ചെറിയ അല്ലെ അതിനിവിടെ എന്താ പറയുക എന്നറിയില്ല അതെ അതിനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ കാണുമെന്നില്ല അതുപോലെ ഇരിക്കും ഈ വിത്ത് അതിനെ ഓരെണ്ണത്തിന് ഛേദിച്ചു കഴിഞ്ഞപ്പം പശ്യസി ഞാൻ അവിടെ ഒന്നും കാണുന്നില്ല എന്നാ കിഞ്ചന ഭഗവ ഇതി എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല അച്ഛാ മോനെ തം അവനോട് പറഞ്ഞു സൗമ്യ കുട്ടി യാ വൈ എം വൈ ഏതം അണിമാനം എം വൈ യാതൊന്നാണ് അത്യന്തം സൂക്ഷ്മമായിട്ടുള്ള ഇത് അതായത് യാതൊന്നാണ് ഇതിൽ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളത് നിനക്ക് കാണാൻ പറ്റാത്തത് നിനക്ക് പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ കാണാൻ പറ്റാതിരുന്നുവല്ലോ ന നിബാലയസേ നിനക്ക് കാഴ്ചക്ക് നിൻ്റെ നേത്രങ്ങൾക്ക് അത് വ്യക്തമായിട്ടില്ല നിനക്ക് കാണാൻ പറ്റിയില്ല അത് സൗമ്യ കുട്ടി ഏതസ്യ വൈ അണിംന ഇത് അത്യന്തം സൂക്ഷ്മമായിട്ടുള്ളതാണ് ഏവം ഏഷ മഹാൻ ന്യഗ്രോതഹ ഈ മഹാനായിട്ടുള്ള ന്യഗ്രോധം ഉണ്ടല്ലോ അരയാൽ വൃക്ഷം അത് അതിനകത്ത് ഉണ്ടായിരുന്നു പറയുന്നു അതിൻ്റെ അകത്ത് ഏവം ഏഷ മഹാൻ ന്യഗ്രോധ തിഷ്ടതി കുട്ടി സൗമ്യ ശ്രദ്ധ സു ഇവിടെയാണ് ഉദാരകം പറയുന്നത് ശ്രദ്ധിക്കൂ വിചാരം ചെയ്യൂ അവിടെ ഉദാ ഉദാലകൻ ഇത് പറയുമ്പോണ്ടല്ലോ കുറച്ച് കാര്യമൊന്നുമല്ല പറയണം കുറച്ച് അധികം പറയുന്നുണ്ട് മോനെ ഏതൊന്നാണോ ഏതൊരു വിത്തിനെയാണോ നീ മുറിച്ച് പല അരികൾ കണ്ട് അതിൽ നിന്നൊന്ന് അതാണ് വൃക്ഷമാവുന്നത് അതിനെ ഛേദിച്ച് കഴിഞ്ഞപ്പോൾ നിനക്ക് കാണാൻ സാധിക്കാതായിട്ടിരുന്നത് അതാണ് ഈ കാണുന്ന മഹത്തായ വൃക്ഷം എന്ന് പറഞ്ഞാൽ ഹെക്ടർ കണക്കിന് ഈ ഭൂമിയെ മുഴുവൻ പൊതിയാൻ പാകത്തിന് വൃക്ഷത്തെ ഉത്പാദിപ്പിക്കാൻ പോകുന്ന ഉത്പാദന ശേഷിയുമായി നിൽക്കുന്നു ആ ഒരു വിത്ത് പക്ഷേ നിനക്കത് കാണാൻ സാധ്യമല്ല ഐതദാത്മ്യമിതം സർവം തത് സത്യം അതാണ് ഈ കാണുന്നത് മുഴുവൻ ശ്രദ്ധിക്കൂ ഒരു വിത്തിൽ ഒരു വിത്തിൽ എന്തുണ്ട് എന്നറിയോ ഒരു വനം വനം ഹെക്ടർ കണക്കിന് വനം ഇരിക്കണു ശ്രദ്ധസ്വ പക്ഷേ നിനക്ക് കാണാൻ പറ്റില്ല എന്ന് കണ്ടുകളയാന്ന് വിചാരിച്ചാലോ നടപ്പില്ല അതാണ് ഈ കാണുന്നത് മുഴുവൻ അതാണ് ഒരുവനില് വിശ്വത്തെ കാണുക എന്ന് പറയുന്നത് നമ്മളിലൊക്കെ ഒരു സമൂഹമുണ്ട് ഒരു വലിയ ഒരു വംശമുണ്ട് വംശം നമ്മൾ രാമായണത്തെ വിചാരം ചെയ്ത സമയത്ത് കണ്ടതാണ് രാമൻ ലെവലിലും കുശലിലും കാണുന്നത് വംശത്തെയാണ് ആ പരമ്പരയെ അതുകൊണ്ട് ഈ സീഡ് നന്നായിരിക്കണം എന്ന് പറയുക അല്ലെങ്കിൽ അതിന് ദോഷമുണ്ടാവും അതിന് വളർച്ച ഉണ്ടാവില്ല വൈകല്യം ഉണ്ടാവും നിനക്ക് കാണാൻ പറ്റാത്തതായിട്ടിരിക്കുന്ന കാണാൻ പറ്റാത്തതായിട്ടിരിക്കുന്ന ഇത് ഇതിലെന്തുണ്ട് വൃക്ഷ സമൂഹം ഒളിഞ്ഞിരിക്കണു ശ്രദ്ധിച്ചാലും എടുത്തു നോയ്ക്കോളൂ ഇങ്ങനെ ഓരോന്നിനെയും നമ്മുടെ കാരണത്തെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക ഇങ്ങനെ അല്ലേ ഒരു സൂചിയുടെ മുനമ്പിലേക്ക് വെക്കാൻ പാകത്തിനേ ഉണ്ടാവുള്ളൂ സൂചിയുടെ മുനമ്പിൽ വെക്കാൻ അവിടെ അതിൽ തന്നെ നിങ്ങൾ നമ്മുടെ ശാസ്ത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വൈദ്യശാസ്ത്രമൊക്കെ ഞെട്ടിപ്പോകുന്ന വിവരണങ്ങൾ വാത്സ്യായനൻ നൽകുന്നുണ്ട് അദ്ദേഹം പറയണു അദ്ദേഹം അതിൽ ഈ ഗർഭത്തിലേക്ക് പോകുന്ന ആ അണ്ഡങ്ങൾ എന്താ അതിന് പറയുക അതിനെ ചിത്രീ അദ്ദേഹം പറയുന്നുണ്ട് വർണ്ണങ്ങളോട് കൂടിയിട്ടൊക്കെ അതിൽ അംഗവൈകല്യം വന്നിട്ടുള്ളതിനെ പറയുന്നു അതിൽ വൃത്താകാരത്തിലുള്ളതിനെ പറയുന്നു കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതിനെ പറയുന്നു കണ്ണുകൊണ്ട് കാണുന്നതിനേ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതിനെയും വൈകല്യങ്ങൾ വന്നിട്ടുള്ളതിനേയും വൃത്താകൃതിയിലുള്ളതിനെയൊക്കെ പറയണു പ്രവേ ഗർഭത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന സാധനത്തിന് അതിലും സൂക്ഷ്മമാണ് അപ്പോൾ ഇത് തന്നെ സൂക്ഷ്മമാണ് അതിനെ തന്നെ ഈ വിധത്തിൽ കാണാൻ കഴിവുള്ള നമ്മുടെ പൂർവികന്മാരുടെ ആ ഒരു ദൃഷ്ടി വൈഭവത്തെ ഒന്ന് ആലോചിച്ചപ്പോൾ അതെ അവിടെ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ